നമസ്കാരം, ആർ ജെ സൂറജ് ആണ്. അതല്ലേ ഹീറോയിസത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ എന്റെ കൂടെയുള്ളത് രണ്ട് കിടിലൻ ഹീറോസ് ആണ്. ലോകമെമ്പാടുമുള്ള സ്റ്റേജുകളെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടി താരങ്ങൾ ആണ് എന്റെ കൂടെ ഉള്ളത്. വൈഷ്ണവ് ഉണ്ട്, യമുനയുണ്ട്. ഇവരെ പരിചയമില്ലാത്ത ആൾക്കാർ എന്തായാലും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു സ്റ്റേജ് ഷോയ്ക്ക് ഏതെങ്കിലും രാജ്യത്ത് പോകുന്ന ആൾക്കാർക്ക് ഇവരെ കാണാൻ സാധിക്കും. എല്ലാ സ്ഥലത്തും ഇവരുണ്ടാവും മിക്കവർ. അപ്പോ വൈഷ്ണവും യമുനയും ഇപ്പൊ ഖത്തറിലേക്ക് വന്നിട്ടുള്ളത് December 18 ഖത്തറിന്റെ നാഷണൽ ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് KMCC നടത്തുന്ന അൽവക്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരു കിടിലൻ ഷോയുടെ ഭാഗമായിട്ടാണ്. അതിൽ പാടി പൊളിക്കാൻ വേണ്ടിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് തകർക്കാൻ വേണ്ടി പോകണം അവരെന്തായാലും. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഷാർലെ? അടിപൊളിയായിട്ടിരിക്കും. നമ്മള് കുറെ കാലം മുമ്പ് ഞാനും യമുനയും ചേർന്നിട്ട് കുവൈറ്റില് ഒരു ഷോയില് അവിടെ ഹോസ്റ്റ് ചെയ്യാൻ പോയ സമയത്താണ് യമുനയുടെ പ്രകടനം ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അവിടെ മുമ്പിലൊന്നും കസേരകളൊന്നും ബാക്കിയില്ല, പിന്നെ ആൾക്കാരൊക്കെ മുമ്പിലേക്ക് ഇറങ്ങിയിട്ട് ഡാൻസ് ആണ് ഫുൾ. ആ ലെവലിലേക്ക് മാറ്റാണ് വൈഷ്ണവിന്റെ ഷോ. ഞാൻ ഇതുവരെ നേരിട്ടിട്ടില്ല വൈഷ്ണവിന്, ഒരുപാട് തവണ പുറത്ത് ബാക്ക് സ്റ്റേജിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു പരിചയമുള്ളൂ. അപ്പൊ എന്തായാലും രണ്ടുപേരും ഇവിടെ തകർക്കാൻ പോവാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ നാട്ടില്? ഇന്ന് ഇപ്പൊ നാട്ടില് പോവാറുണ്ടോ? ശരിക്ക് നമ്മുടെ മാമാങ്ക സിനിമയില് കയ്യില് ചവിട്ടിയിട്ട് ചാടുന്ന ഒരു സീനില്ല, ആ പറയുന്നില്ല ഇടക്ക് നാട്ടില് ചവിട്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് ചാടും. അതാണ് അവരുടെ രീതി. യമുന ഇപ്പൊ എത്ര ക്ലാസ്സിലാണ് പഠിക്കണ? എയ്ത്തിൽ. പിന്നെ അപ്പൊ എത്ര വയസ്സായി? 14 വയസ്സ്. വൈഷ്ണവിന് എത്ര വയസ്സായി? 17. ഏതാണ്ട് ഞങ്ങൾ രണ്ട് എല്ലാരും ഒരുപോലെ ഏതാണ്ട് ഒരേ ഏജിലുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഇന്നേക്കാൾ രണ്ടോ മൂന്നോ വയസ്സ് കൂടുതൽ ഉണ്ടോ? അത്രേ ഉള്ളൂ. അല്ല, ഞാന് ബാലവിവാഹമാണ്, ചെറിയ പ്രായത്തില് കല്യാണം കഴിച്ചതാണ്. സോ ഇവരുടെ പാട്ടുകളിലേക്ക് പോകണം. അതിനിടയിൽ ഇവരുടെ കുറെ വിശേഷങ്ങള് കേൾക്കാറുണ്ട്. വൈഷ്ണവ് +2 ആണ് പഠിക്കുന്നത് പറഞ്ഞു, യമുന 8ാം ക്ലാസ്സിലേക്ക് എത്തി പറഞ്ഞു. യമുനയുടെ ഒരു പുതിയൊരു വിശേഷം എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തില് 2 ഐറ്റത്തില് എ ഗ്രേഡൊക്കെ വാങ്ങിട്ടിരിക്കുകയാണ് അല്ലെ. യമുന വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പങ്കെടുക്കാൻ ആൾക്കാർ എന്തിനാണ് നമ്മള് പോണത് എന്നുള്ള അവസ്ഥയിലായിരുന്നു. സ്കൂളില് എവിടെയാ പഠിക്കണേ? തിരൂർ. ഓക്കെ, ആ സ്കൂളിന്റെ അഭിമാനമാണ് ഞാൻ പറയൂ. ഡ്രീം ഉണ്ടാവില്ല ഇന്ന ഇടം വരെ, അല്ലെങ്കിൽ ഇന്ന ലെവലില് പാടണം, ഇന്ന ആളുടെ കൂടെ പാടണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഇംഗ്ലീഷ് ആൽബം ചെയ്യണം, ഇംഗ്ലീഷ് സോങ് ഒക്കെ പാടാറുണ്ട്, ഒരുപാട് പാടാറുണ്ട്. ഓക്കെ, യമുനയുടെ ഒരു ഡ്രീം എന്താ? ഇന്ന് ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്ത് ഡ്രീം ഇപ്പൊ പറയും? മ്യൂസിക് കമ്പനി. കണ്ടോ, ഇവരെ 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഡ്രീമിലേക്ക് വരുന്ന കാര്യങ്ങള് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മ്യൂസിക് കമ്പനിയിൽ എന്തൊക്കെ ഉണ്ടാവുന്ന ചിന്തിക്കാനായിട്ടില്ല. അപ്പോ അത്രയും വലിയ ലെവലിലേക്ക് അവര് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ എല്ലാ രാജ്യങ്ങളും ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് തുടങ്ങാൻ രണ്ടുപേരും. യമുനയുടെ ഒരു പാട്ട്, നൈസ് ആയിട്ട് യമുനയുടെ ഒരു പാട്ടിലേക്ക് പോവാണേ. رقت عيناي شوقا ولطيبة ظرفت عشقا فأتيت إلى حبيبي فاهدى يا قلب غرفقا صلي على محمد السلام عليك يا رسول الله السلام عليك حبيبي يا نبي الله السلام عليك يا رسول الله السلام عليك حبيبي يا نبي الله ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാൽ ഇളകി മറിയാണ്ടിരിക്കുവോ? അതാണ് സംഭവം, അതാണ് യമുന. അപ്പൊ ഇതുപോലെ എത്ര ഭാഷയിൽ പാടും, എത്ര പാട്ടുകൾ, ഏതെല്ലാം ലാംഗ്വേജുകൾ പാടാറുണ്ട്? ഒരുപാട്. ഞാൻ ലാംഗ്വേജ് എന്റെ കുട്ടിക്ക് എണ്ണീട്ടെത്തുന്നില്ല. അടിപൊളിയാണ്. എന്ത് കൊടുത്തു കഴിഞ്ഞാലും യമുന പാടി പൊളിച്ച് തകർത്ത് കൈത്തരും. അതുപോലെ തന്നെ ഈ ആൾക്കാരെ എന്റർടൈൻ ചെയ്യിച്ചിട്ട് അവരെ അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മേലേക്ക് കയറ്റുക എന്നുള്ളതാണ് ഒരു സിംഗറുടെ, അതായത് ഒരു പെർഫോമൻസ് സിംഗറുടെ ഒരു കഴിവ് എന്ന് പറയുന്നത്. അത് ഇവര് രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ പീക്കിൽ എത്തുന്നുള്ളതുകൊണ്ടാണ് ഈ കോമ്പിനേഷൻ അത്രയധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. വൈഷ്ണവിന്റെ വക എന്താണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്?
ഏത് പാടുന്ന വെച്ചാല് ഇംഗ്ലീഷിനെ പറ്റി പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് പാടണം, ഹിന്ദി പാടണം, ആ ഹിന്ദി പാടണം, ഏത് പാട്ടാണ്? ഏറ്റവും കൂടുതൽ പൊളിക്കാൻ പറ്റി ഇപ്പൊ കേൾക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനൊരു വൈബ് കിട്ടണം. മൊബൈലല്ലേ കാണുന്നത്, നാളെ സർപ്രൈസ് ആയിട്ട് തന്നെ ഒരുപാട് ഇവന്റുകൾ ഇടയ്ക്കിടെ നടക്കാറുണ്ട്. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് അറിയോ, നിങ്ങള് ഞങ്ങളൊരു പ്രായമാണ് നമ്മുടെയൊക്കെ കൈകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ട് വളർന്ന ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മുടെ കൈകളിൽ നിന്ന് വളർന്നിട്ടുള്ള കലാകാരന്മാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കല എന്ന് പറയുന്നത് നമ്മുടെ കൂടി സ്വന്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. നമ്മുടെ ഒരുപാട് വേദികളിലൂടെ ഒരുപാട് ആൾക്കാർ കണ്ട് അങ്ങനെ വളർന്ന ഒരാൾ. അപ്പൊ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു, എനിക്ക് നമ്മുടെ മൂന്നുപേരും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു വേദി ഉണ്ടായിരുന്നു, യുമ്നയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വേദിയില് കണ്ണൂർ ഷെരീഫൊക്കെ ഉണ്ടായിരുന്നു. ഷെരീഫിക്ക് ഇപ്പൊ അടുത്ത ലെവലിലേക്ക് കാലു വെച്ചു, മുമ്പില് സിനിമയിലേക്ക് പാടാനുള്ള അവസരം കിട്ടി സിനിമയിലേക്ക് കയറുകയാണ്. അപ്പൊ ഇവരൊക്കെ വളർന്നു വളർന്ന് അടുത്തടുത്ത ലെവലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. യുമ്ന എപ്പോഴാണ് ഒരു സിനിമ പ്രവേശം ആഗ്രഹിക്കുന്നത്? ഇപ്പൊ ഓൾറെഡി ഒരു പാട്ട് പാടി അതിന്റെ വരാനിരിക്കുന്നത്, ബോളിവുഡില് സോങ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സുനിൽ എന്ന് പറയുന്ന എന്താണ്, എപ്പോഴും വരാ, നമുക്ക് പ്രതീക്ഷിക്കാതെ വരാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് ഫിലിമില്. അപ്പൊ ഞാൻ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒരു സ്റ്റേജില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താ? ഒരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം എന്താ? ആൾക്കാരുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്. എങ്ങനെയുള്ള സപ്പോർട്ടാണ്? അവർ കൂടെ വന്ന് ഡാൻസ് ചെയ്യണം, അല്ല ഫ്രണ്ടിൽ വന്നിട്ട് യുമ്ന യുമ്ന എന്ന് വിളിക്കണം, എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? എന്റെ സോങ് എത്രത്തോളം എൻജോയ് ചെയ്യുന്ന, അത് അവര് മീൻസ് റിയാക്ട് ചെയ്യുന്നതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും പിന്നെ എക്സൈറ്റ്മെന്റും. നമ്മുടെ പെർഫോമൻസും നന്നാവുന്നത് അവരുടെ കൈയടി, അവരുടെ സപ്പോർട്ട് കൊണ്ടാണ്. അത് കൈയടി മാത്രമാവണമെന്നില്ല, ചിലപ്പോ അവരെ ഡാൻസ് ആയിരിക്കാം, ചിലപ്പോ അവരെ എൻകറേജ്മെന്റ് ആയിരിക്കും, അവരെ ചെയറപ്പ് ആയിരിക്കാം, എന്തോ ആവാം. ഓഡിയൻസിന്റെ റിയാക്ഷൻ ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഓർമ്മിച്ചിരിക്കുന്ന. ഒരു ഫാൻ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ ഒരു ഒരു ക്യാരക്ടർ ആരെങ്കിലും പെട്ടെന്ന് മനസ്സിലേക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ വരുന്ന ഒരാളുണ്ട? ഒരുപാട് പേര്, രണ്ടെണ്ണം പറയാൻ പറ്റും, ഒരുപാട് അനുഭവങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ മീൻസ് സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. സൗത്ത് ആഫ്രിക്കയിലെ പ്രോഗ്രാംസ് ഉണ്ടായപ്പോ പിന്നെ ഒരു എസ് പി ജി സാറ് എന്ന് പറഞ്ഞൊരു ലെജൻഡ് സിംഗർ സാറ് കൈ ടി വി ഇഷല്ലേല എന്ന ഷോയില് ലൈവ് പെർഫോമൻസില് എണീറ്റ് നിന്ന് കൈയടിച്ചപ്പോ അത് ശരിക്കും പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും ആരെങ്കിലും പ്രതീക്ഷിക്കില്ല. കാരണം സത്യം പറയാൻ ഞാന് വിചാരിച്ച സാറ് മുണ്ട് ശരിയാക്കി എണീറ്റതാന്ന് വിചാരിച്ചൊരു തെറ്റിദ്ധാരണയിലാണ് ഞാന് അങ്ങനെ നിന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു ഒരു ഷോക്ക് എനിക്ക് ആയി തോന്നി. സാറ് സത്യം പറഞ്ഞു സാറ് മുണ്ട് ശരിയാക്കാൻ എഴുന്നേറ്റതാണെന്ന് ഞാൻ കരുതിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. വൈഷ്ണവിന് അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്ന ഒരു ഒരു വേദിയിൽ, ഇതേ ചോദ്യം തന്നെ, വൈഷ്ണവിന് ഒരു വേദിയിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യം? ഏത് പാട്ട് പാടിയാലും ഒരേ രീതിയിൽ, അതായത് ഒരേ ആ ഒരു എനർജിയിലും ആ ഒരു ഒരേ വൈബിലും എടുക്കുന്ന നല്ലൊരു ഓഡിയൻസ്. നല്ലൊരു ഓഡിയൻസ് എന്ന് വെച്ചാൽ അവര് ഏത് ടൈപ്പ്, അതായത് മെലഡി പാടിയാലും അടിച്ചുപൊളി പാടിയാലും ഒരേ ലെവലിൽ ഒരേ എന്താ അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഞാൻ പാടുകയാണെങ്കിൽ ഒരേ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസിന്. ഓഡിയൻസ് ആണല്ലോ ഇത്. ഈ പറഞ്ഞ പോലെ ഒരാളെ എടുത്ത് പറയാനുണ്ടോ? ഒരുപാട് ഒരുപാട് അപ്പൊ അതിന്റെ ഇടയിൽ സൗത്ത് ആഫ്രിക്കയെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്ര രാജ്യത്തിന് വരെ പോയിട്ടുണ്ടാവുന്നുള്ളതിനാണ്? പാസ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഒരുവിധം എല്ലാ രാജ്യത്തും യുഎസ്എയിലൊക്കെ പോയത്, യുഎസ് മീൻസ് അങ്ങനെ പോയിട്ടില്ല. എന്താണ് ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ഗൾഫ് കൺട്രീസ്, അങ്ങനെ ഇന്ത്യ. ഗൾഫിലേക്ക് പോകാൻ ഒരു
എല്ലാ സ്ഥലത്തും പോയിട്ട് തകർത്ത് മുന്നോട്ടാണ് അവര്. യുമ്മയ്ക്ക് വൈഷ്ണവനോട് ഒരു ചോദ്യം ചെയ്യില്ല, വൈഷ്ണവൻ യുമ്മയോട് ഒരു ചോദ്യം ചെയ്യില്ല. പറ്റിയൊരു പണി അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, യുമ്മയ്ക്ക് വൈഷ്ണവിന്റെ ഒരു കാര്യം പറയാം, വൈഷ്ണവൻ യുമ്മയുടെ ഒരു കാര്യം പറയാം. അത് സിമ്പിളായിരിക്കും, ചോദ്യം ചോദിക്കലായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ടൊരു പറ്റിട്ട് ഒന്നും മെൻഷൻ ചെയ്യാനേ പാടില്ലേ, ഉണ്ടായിരുന്നൊരു വേദിയോ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. മീൻസ് ഈ ദിവസം ഒരിക്കലും മറക്കൂല, മോശമായിട്ടുള്ള. ഇപ്പൊ കഴിഞ്ഞ വർഷം എന്റെ ഒരു അങ്കിള് മരിച്ചു, സോ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഫുൾ ഫാമിലിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്ന ഒരാളാണ്, ഭയങ്കര ഒരു ഒരു എന്താ പറയുക സ്ട്രെങ്ത് ആയിരുന്നു. അദ്ദേഹമാണ് എന്റെ ഒപ്പം സരിമപ്പായൽ വന്നപ്പോ ഗസീലൊക്കെ വന്നിരുന്നു മരിച്ചപ്പോ. ഇല്ല എനിക്ക് അങ്ങനെ അവൾ നൈസായിട്ട് അവിടെ ഒരു ചോദ്യം വെച്ചിട്ട് സ്കിപ്പ് ചെയ്തു. ഓക്കെ, വൺ വേർഡിൽ ഉത്തരം പറയണേ, ഒറ്റ വേർഡേ ഉള്ളൂ എനിക്ക്, അതിനപ്പുറത്തെ ഒന്നും ചോദിക്കരുത്. ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ മലയാളം കറന്റ്ലി. ഓക്കെ, ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ മലയാളം. ആരുടെ പേര് പറഞ്ഞാലും ബാക്കിയുള്ളവർ പറഞ്ഞു. കറന്റ്ലി വർക്കിംഗ് ആരുടെ പേര് പറഞ്ഞാലും ബാക്കിയുള്ളവർ അങ്ങനെ ഒന്നും ഇല്ല. ഇപ്പൊ ഒരുപാട് പേരുണ്ട്, ഇപ്പൊ ഗോപി സുന്ദറിന്റെ ഷാൻ റഹ്മാനുണ്ട്, അങ്ങനെ എം ജെ ചന്ദ്രനുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആരെ പേര് പറഞ്ഞു കഴിഞ്ഞാലും വേണോ, ഓപ്ഷൻ വേണോ ഗുരുജി, ഓപ്ഷൻ പ്ലീസ്. അവളെല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരാളുടെ പേര് എനിക്ക് ആരും പേരിട്ടില്ല. ഞാൻ പറഞ്ഞ ഓപ്ഷൻ തന്നെ നീ ലോക്ക് ചെയ്തല്ലേ, അപ്പോ സാധിക്കട്ടെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ. ഇതേ ചോദ്യം തീർച്ചയായും ബൂമറാങ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവരാരും ഇഷ്ടമല്ലാത്ത ആൾക്കാരൊന്നും ചോദ്യം പറഞ്ഞിട്ട് തലയിൽ വീണുകൊണ്ട് കറന്റ് വർക്കിംഗ് വിദ്യാജി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഒരു വിദ്യാജി ലെജൻഡ് ആണല്ലോ. ഇപ്പൊ ഗോപിചേട്ടൻ ശാനിത്താവൂട്ടില് ദീപക് ദേവസാറിന് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എല്ലാം ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ, ഇവരുടെ കൂടെ ഒക്കെ നിങ്ങളുടെ പാട്ടുകൾ വരട്ടെ, നമ്മളൊക്കെ അത് കേൾക്കാൻ പറ്റട്ടെ, വേറെ വേറെ ലെവലിൽ പോകുമ്പോൾ ഓരോ തവണ ഇതുപോലെ ഒരുമിച്ചിരിക്കാനും പറ്റട്ടെ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇനി ലാസ്റ്റ് നമുക്ക് തീർക്കാൻ വേണ്ടിട്ട് ഒരു രസത്തിന് വേണ്ടിട്ട്, നിങ്ങള് എല്ലാ ലാംഗ്വേജിലുള്ള പാട്ടുകളും പാടാറുണ്ട്, മലയാളത്തിലെ പാട്ടുകൾ പാടുന്നത് കുറവാണോ കൂടുതലാണോ? എനിക്ക് പാടുന്നത് കുറവൊന്നുമല്ല, പാട്ടുകൾ മലയാളം പാട്ടുകൾ ഒരുപാട് അറിയോ രണ്ടാക്കും? പിന്നെന്താ ഇഷ്ടം പോലെ അറിയാം, ഇഷ്ടം പോലെ അറിയാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒരു അന്താക്ഷരി വെക്കട്ടെ ഞാൻ, നിങ്ങളുടെ പാട്ടും ആൾക്കാർക്ക് കേൾക്കണം, പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു ഗെയിമും ഉണ്ട്, അല്ലെങ്കിൽ പെട്ടു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒരു അക്ഷരം ഞാൻ തരും, ഇതിൽ ഫസ്റ്റ് ആദ്യം ആരാണോ ഔട്ട് ആകുന്നത് അതോടെ ഗെയിം തരും. പിന്നെ ഇതുവരെ അന്താക്ഷരി ഇതുപോലെ ചെയ്തിട്ടില്ല, കളിച്ചിട്ടുണ്ടോ? ഇതുപോലെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടില്ല, ഫ്രഷസ് ആണ്, അപ്പൊ കുഴപ്പമില്ല. നമ്മുടെ എവിടെ ടൂർ പോകുമ്പോഴും ചെയ്യുന്നത് ആരാണ്, വീഡിയോയിൽ ചെയ്യുമ്പോ ആദ്യം ഓക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ എന്തായാലും ഇതില് ഇതിലൊന്ന് ടച്ച് ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഓപ്ഷൻ പറയാം, ഇതായി ടച്ച് ചെയ്തത് യുമ്നയുടെ അടുത്തോ? കാര്യത്തിൽ വെച്ചിട്ടുണ്ട് യുമ്നക്കുള്ള അക്ഷരം ഇതാണ്,
നമ്മുടെ ആയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പാട്ട് നോക്കാം. അന്നാര കണ്ണാവ പുവാല ചെങ്ങാത്തം കൂട്ടാവ. അല്ല രണ്ടുപേരും വേണം, രണ്ടുപേരും വേണം. ചെങ്ങാത്തം കൂടാൻ വാ, രണ്ടുപേരും കൂടി പാടാ കേട്ടോ. പാട്ട് പാടി തുടങ്ങുമ്പോ രണ്ടുപേർക്കും പാടാം. ചങ്ങാതി ച, നീ തന്നെയാണ് പാടി തീർന്നത്. നിന്റെ തലയിട്ട അകത്ത് വരൂ. വാ വാ. നയൻ എയ്റ്റ് സെവൻ സിക്സ്. പൂങ്കരണല്ലേ, പൂങ്കരണ. ലാസ്റ്റ് ഞാൻ നാമൊക്കെ ഉണ്ടല്ലോ, ലാസ്റ്റ് ഞ്ജിനി സുരംഗണി സൂപ്പർ സുര സുന്ദരി അതാണ് ചെറിയ കവിത തുളുമ്പുന്ന മധുപാത്രമോ. ഒന്ന് വന്നാട്ടെ തെല്ല് നിന്നാട്ടെ. മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ പോലെ പെട്ടെന്ന് ഇത് ഒരാളെ ഉട്ടായാലും പരിപാടി തീർക്കണം. എക്സ്പേർട്ടാണ്, ഒരു വിധം പഠിച്ചിട്ട് വന്നിരിക്കാണ് കുട്ടി. എനിക്ക് ബുദ്ധിമുട്ടില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്.
ഇപ്പൊ ഉണ്ടാക്കി പാടിയാലും ഞാൻ പാടില്ലേ? അതോ രണ്ടുപേരും എന്താണ് ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് തന്നെയാണ് ഇവരുടെ ഷോയുടെ കളർ എന്ന് പറയുന്നത്. ആ ഫ്രണ്ട്ഷിപ്പ് എന്നും ഇതേ കളറോടെ നിലനിൽക്കട്ടെ, പാട്ടുകളും നമുക്ക് കളർഫുള്ളായിട്ട് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. സോ December 18 ഖത്തറിന്റെ നാഷണൽ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ഒരു KMCC നടത്തുന്ന ബക്ര സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഷോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയോട് ചെയ്യാണ്. സംഭവം എന്തായാലും ഇവര് കളറാക്കുന്നത് ഉറപ്പാണ്. ആരും വരാൻ മറക്കരുത്. ഖത്തറിലെ ആൾക്കാരോട് എന്താ പറയാനുള്ളത്? പറഞ്ഞു, നമ്മുടെ നാഷണൽ ഡേ ആണ് ഖത്തറിൽ. December 18 അൽ ബക്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. നമ്മൾ രണ്ടാള് അടിപൊളി പെർഫോമൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാവരും നടന്നിട്ടുണ്ട്. ഇന്ന് എന്റെ ഒരു മീൻസ് നാഷണൽ ഡേന്റെ സെലിബ്രേഷന് മീൻസ് അതേ സബ്ജക്റ്റില് ഒരു സോങ് ഇറങ്ങുന്നുണ്ട്, അലൻ ഖത്തർ എന്ന് പറഞ്ഞിട്ട്. അപ്പം അറബിക് സോങ് ആണ്. അപ്പൊ നാഷണൽ ഡേക്ക് എന്താണ് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു സോങ്. ഖത്തറിന്റെ നാഷണൽ ഡേക്ക് വേണ്ടിട്ട് ഒരു സോങ് ഇറങ്ങുന്നുണ്ട്. ചില്ലറ കാര്യമല്ല, വെറുതെ കാണാൻ മറക്കരുത്. എന്നാണ് റിലീസ് ആവാൻ പോവാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ തന്നെ റിലീസ് ആവും. അപ്പൊ എല്ലാരും യൂട്യൂബ് പോയി കാണാം. നല്ലൊരു ചില്ലറ വരുമെന്നല്ല, ഖത്തറിലേക്ക് ഒരു പ്രോഗ്രാമിന് മാത്രമല്ല ഖത്തറിന് ഒരു പാട്ടും കൂടി തന്നിട്ടാണ് ഞാൻ പോകുന്നതെന്നാണ് ഇന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു ഉഷാറിൽ രണ്ടുപേരും ഒരുമിച്ച് ഒരു പൊളിപ്പാട്ടിലേക്ക് പോയത്. ജയ ഹോ ജയ ഹോ